കേന്ദ്ര ബജറ്റും കേരള ബജറ്റും മലയാള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എങ്ങനെയായിരുന്നുവെന്ന് ഓരോ മാധ്യമ വിദ്യാർത്ഥിയും ആഴത്തിൽ പഠന വിഷയമാക്കേണ്ടതാണ് എത്രമാത്രമാണ് കേരള വിരുദ്ധ വികാരം അഥവാ ഇടതുപക്ഷ വിരുദ്ധത ഓരോ മാധ്യമത്തിൻ്റെയും ഉള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നത് എന്ന് അടിവരയിട്ട് തെളിയിക്കുന്ന അനുഭവമാണ് അടുത്തടുത്ത ദിവസങ്ങളിലുണ്ടായത് സാമ്പത്തിക സർവേ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ ജി ഡി പി ഇടിയും എന്നാണ് വിലയിരുത്തപ്പെട്ടിട്ടുള്ളത് എന്നാൽ ആ വാർത്ത മനോരമ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പതുങ്ങുമെങ്കിലും കുതിക്കും എന്നാണ് പറയുന്നത് ഇപ്പോൾ ഇത്തിരി ക്ഷീണമാണെങ്കിലും ഉടനെ അടിച്ചു കയറും എന്ന് മനോരമ പ്രത്യാശിക്കുകയാണ് ആറ് ദശാംശം എട്ട് ശതമാനമായി ജി ഡി പി വളരും എന്നതാണ് മനോരമ വാർത്തയിൽ കുതിക്കും എന്ന പ്രയോഗത്തിൻ്റെ അടിസ്ഥാനമായി മാറിയിട്ടുള്ളത് മാതൃഭൂമിയിൽ എത്തുമ്പോൾ പതുങ്ങലില്ല അവിടെ കുതിക്കൽ മാത്രമേ ഉള്ളൂ എന്നാലും വായനക്കാർ വേണ്ടത്ര വിശ്വസിച്ചില്ലെങ്കിലോ എന്ന് സംശയമുള്ളതുകൊണ്ടാവാം അതിൻ്റെ ഗ്രാഫെല്ലാം വരച്ചു കാണിക്കുന്നുണ്ട് ആറ് പോയിൻ്റ് എട്ട് ശതമാനം എന്ന് ചിത്രീകരിക്കുമ്പോൾ ഗ്രാഫിൻ്റെ മുന മുകളിലേക്ക് തന്നെയാണ് ആകാശത്തേക്കു തന്നെയാണ് എങ്ങനെയെങ്കിലും ജി ഡി പിയെ സംഘപരിവാർ കാലത്ത് ഒന്ന് കുതിപ്പിക്കാൻ കടലാസ് ചെലവഴിക്കുകയാണ് മനോരമയും മാതൃഭൂമിയും എന്നാൽ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പ്രകാരം ഇവിടുത്തെ ജി ഡി പി പന്ത്രണ്ട് പോയിൻറ്റ് ഒന്ന് ശതമാനം കുതിച്ചുയർന്നിരിക്കുകയാണ് അത് സംബന്ധിച്ച് പക്ഷേ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മറ്റൊരു സ്വരമാണ് നമ്മുടെ മാധ്യമങ്ങൾക്കുള്ളത് ആ പന്ത്രണ്ട് പോയിൻറ്റ് ഒരു ശതമാനം ജി ഡി പി വളർച്ചയെ ചിത്രീകരിക്കുന്ന ഗ്രാഫിൻ്റെ മുന സൈഡിലേക്കാണ് പോകുന്നത് മുകളിലേക്കല്ല ആറ് പോയിൻറ്റ് എട്ട് ശതമാനം ചിത്രീകരിക്കുന്ന ഗ്രാഫിൻ്റെ മുന മുകളിലേക്കും പന്ത്രണ്ട് പോയിൻറ്റ് ഒരു ശതമാനം കേരളത്തിൻ്റെതാകുമ്പോൾ അത് വശത്തേക്കുമാണ് പോകേണ്ടത് എന്ന് നമ്മുടെ മാധ്യമങ്ങൾക്ക് നന്നായി അറിയാം ക്ഷേമ പദ്ധതികളാകെ ഇല്ലാതാക്കുന്ന ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടി നീക്കി വെച്ചിട്ടുള്ള പണം വെട്ടിക്കുറയ്ക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബജറ്റ് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് സ്വീകാര്യമാണ് എന്നാൽ ക്ഷേമ പദ്ധതികളിൽ നിന്ന് ഒരു രൂപ പോലും മാറ്റി വയ്ക്കാത്ത കേരളത്തിൻ്റെ ബജറ്റ് അസ്വീകാര്യവുമാണ് കേരളത്തിലെ മാധ്യമങ്ങളുടെ രാഷ്ട്രീയം എങ്ങനെയൊക്കെയാണ് വികൃതമായി മാറുന്നത് എന്ന് ബജറ്റിൻ്റെ റിപ്പോർട്ടിംഗ് പ്രേക്ഷകരുടെയും വായനക്കാരുടെയും മുൻപാകെ ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ ജാഥ സമാപിച്ചു ഓരോ സംസ്ഥാനം പിന്നിടുമ്പോഴും കോൺഗ്രസിൻ്റെ പ്രമുഖരായ പല നേതാക്കളും കോൺഗ്രസ് വിട്ടുകൊണ്ടേയിരുന്നു ജാഥ കാശ്മീരിലെത്തിയപ്പോൾ അവിടുത്തെ അറിയപ്പെടുന്ന നേതാവും കോൺഗ്രസ് വിട്ടുപോയി പക്ഷേ മാധ്യമങ്ങൾ തങ്ങളാലാവും വിധം ജാഥയിൽ അണിനിരന്നു കാശ്മീരിൽ മഞ്ഞു വാരി രാഹുൽ ഗാന്ധിയുടെ ചിത്രം സംപ്രേഷണം ചെയ്തുകൊണ്ട് തുടക്കം മുതൽ വിടാതെ റിപ്പോർട്ട് ചെയ്തു വന്ന പൈങ്കിളി രീതിക്ക് പൈങ്കിളിയിൽ തന്നെ സമാപനവുമായി സമാപനത്തിൽ സി പി ഐ എം പങ്കെടുത്തില്ല എന്നതാണ് മാതൃഭൂമി ന്യൂസിന് വലിയ മനപ്രയാസം ഉണ്ടാക്കിയിരിക്കുന്നത് കോൺഗ്രസിൻ്റെ ഒരു പ്രചരണ പരിപാടി ആ പ്രചരണ പരിപാടിയുടെ സമാപനത്തിന് സി പി ഐ എം പങ്കെടുക്കാത്തത് അപരാധമാണ് പോലും പല രാഷ്ട്രീയ പാർട്ടികളും സംഘടിപ്പിക്കുന്ന സെമിനാറുകളിൽ വ്യത്യസ്ത കാഴ്ചപ്പാടുള്ളവർ പങ്കെടുത്ത് തങ്ങളുടെ നിലപാടുകൾ വിശദീകരിക്കാറുണ്ട് അത് സ്വാഭാവികമാണ് എന്നാൽ അങ്ങനെ ഒരു സെമിനാറിൽ പോലും സി പി എമ്മിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് കോൺഗ്രസ് അതിൽ അങ്ങേയറ്റാത്തെ ഫാസിസ്റ്റ് സമീപനം സ്വീകരിച്ച അപഹാസ്യരായ പാപ്പരത്തം കാണിച്ച ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പക്ഷേ അന്ന് ഇത് ഒരു പ്രശ്നമായി നമ്മുടെ മാധ്യമങ്ങൾക്ക് തോന്നിയിട്ടേയില്ല സെമിനാറിൽ പോലും പങ്കെടുക്കാത്തത് സ്വാഭാവികമായി തോന്നുകയും തീർത്തും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചരണ പരിപാടിയിൽ മറ്റൊരു പാർട്ടി പങ്കെടുക്കാത്തത് അസ്വാഭാവികമായും തോന്നുന്ന വിചിത്ര മാനസികാവസ്ഥയുടെ ഉടമകളായി കേരളത്തിലെ മാധ്യമപ്രവർത്തകർ മാറിയിരിക്കുകയാണ് ഇനിയെങ്കിലും മാതൃഭൂമി മനസ്സിലാക്കണം നടന്നത് കോൺഗ്രസിൻ്റെ ജാഥയാണ് അതിൽ പങ്കെടുക്കേണ്ടവരല്ല സി പി ഐ എം മറ്റൊരു പാർട്ടിയാണത് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സ്ഥിരബുദ്ധി ഉണ്ടാവുക എന്നത് മിനിമം ആവശ്യമായ ഒരു കാര്യവുമാണ് കോൺഗ്രസിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടല്ല സി പി ഐ എം രാഷ്ട്രത്തോടുള്ള പ്രതിബദ്ധത തെളിയിക്കുന്നത് മനോരമയിൽ വാർത്ത വായിച്ചുകൊണ്ടാവരുത് മാതൃഭൂമിയിലെ അവതാരകർ തൊഴിൽ ചെയ്യുന്നത് മിനിമം കാര്യങ്ങളെക്കുറിച്ചുള്ള ധാരണയും വകതിരുവും ഇല്ലാതെ പോയാൽ ഇത്തരത്തിലുള്ള വികൃത വാർത്തകൾക്ക് പ്രേക്ഷകർ സാക്ഷികളായി മാറും എന്നതിൽ സംശയവുമില്ല